ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു തിരുനെല്ലി ഹലുവയെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അതിലോട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടിയുള്ളൂ. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര വേണ്ടിയവർക്ക് ശർക്കര ഉപയോഗിക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പൊന്നും ഇടാണ്ട് ചപ്പാത്തി മാവ് കുഴക്കും പോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആയി കിട്ടിയാൽ മതി മാത്രം. അപ്പോൾ സെയിം കപ്പിൽ 3 കപ്പ് വെള്ളം അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലൊക്കെ നന്നായിട്ട് എടുക്കണം. എന്നിട്ട് വലിയ അരിപ്പയിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല, വേസ്റ്റൊക്കെ നമ്മൾ കളയുക ചെയ്യുക. നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിൻ്റെ പാലെടുക്കണം. എന്നിട്ട് പിന്നെ ചെറിയ അരിപ്പയിൽ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിവിടെ പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ആക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. ഷുഗറൊക്കെ ഒന്ന് നല്ലപോലെ കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഷുഗർ പറ്റാത്തവർക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ശർക്കര അധികം വെള്ളം ഒഴിക്കാണ്ട് ശർക്കരപ്പാനി എടുത്തിട്ട് വെച്ചാൽ മതി. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പറഞ്ഞ സാധനം ആദ്യം ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കാനൊരു ഇത് തോന്നും, പക്ഷേ ജസ്റ്റ് ചൂടായാൽ തന്നെ അത് നമുക്ക് ഇളകി കിട്ടും. ഇതെന്ന് വെച്ചാൽ ഒഴിച്ചു ഉടനെ നമുക്ക് ഏകദേശം കുറുകി കിട്ടും. വെള്ളമൊന്നും കൂടാതിരുന്നാൽ മതി. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലൊരു വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കുക. എല്ലാവരും വീട്ടിൽ കണ്ടിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. ഞാൻ ആകെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിലോട്ട് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവും, ഗോതമ്പല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇത് മാറ്റേണ്ടതെന്ന് വെച്ചാൽ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റേണ്ട ടൈമായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒന്ന് വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതിന് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈ റൂം ടെമ്പറേച്ചറിലായാൽ തന്നെ നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊക്കെ കോരി തിന്നുന്ന രീതിക്കാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇതൊരിക്കൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഹൽവയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.